വടക്കാഞ്ചേരി നഗരസഭയിൽ സ്മൃതിവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പാലക്കാട് 26 ഡിവിഷനിൽ സ്മൃതിവന പദ്ധതിക്ക് ആരംഭമായത്. സ്മൃതിവനം എന്ന പദ്ധതി ഉരുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലക്കാട് ഡിവിഷനിൽ 26 ഡിവിഷനിൽ ഇവിടുത്തെ കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ പൂന്തോട്ടത്തോടൊപ്പം തന്നെ ഔഷധത്തോട്ടം കൂടി ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ യാസ കോളേജ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തെ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യവും അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയാണെന്നുള്ളതുകൊണ്ട് വലിച്ചെറിയുന്ന മാലിന്യവും പാതയോരങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് ആ മാലിന്യ കൂമ്പാരങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പൂന്തോട്ടങ്ങൾ മറ്റേ നട്ട് പിടിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായ ഇവിടെ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സുബ്രേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു ഈ പ്രദേശത്ത് ഒരു ഔഷധത്തോട്ടം വേണം എന്നുള്ളത്. ഡിവിഷൻ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ ADS ഭരണസമിതിയുടെ സ്മരണ നിലനിർത്തുന്നതിനായി എല്ലാ ഡിവിഷനുകളിലും പദ്ധതി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാവുന്നതോടെ പൊതുയിടങ്ങൾ മാലിന്യമുക്തമാവുകയും നഗരത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സിനി സുനിൽകുമാർ പങ്കെടുത്ത് സംസാരിച്ചു.